അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എൻ്റെ മരുമോള് ഗർഭിണിയാണ്. ആശുപത്രിയിലേക്ക് പോകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന്. അവർക്ക് അങ്ങ് ചെറിയൊരു സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് അവർ പ്രസവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആശുപത്രിയിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒരുക്കി വെക്കുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആശുപത്രിയിലേക്കുള്ള സോപ്പും പല്ലേക്കുന്ന മരുന്നും ബ്രഷും കുഞ്ഞൻ്റെ സോപ്പ് എണ്ണ പിന്നെ ബക്കറ്റ് ഇങ്ങനെ കണ്ട തുണികൾ പിന്നെ തോർത്ത് കുഞ്ഞൻ്റെ മൂത്ത കുട്ടിക്ക് ആശുപത്രിയിൽ നിന്നിടുന്ന ഡ്രസ്സുകൾ പിന്നെ നമ്മൾ ആശുപത്രിയിൽ നിന്നിടുന്ന ഡ്രസ്സുകൾ അങ്ങനെ എല്ലാമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. തുണികളെല്ലാം പഴയ മുണ്ടുകളാണ്. ആ മുണ്ടെല്ലാം നല്ലോണം ഒന്ന് അലക്കി ആ മുണ്ടുകളെല്ലാം മുറിച്ച് വെച്ച് കൊട്ടയിലാക്കി വെക്കുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അങ്ങനെ കുറേ മുണ്ടുകളും ആശുപത്രിയിലേക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം ഞാൻ പേക്കാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. എൻ്റെ മരുമോക്ക് കയല ചൊറഞ്ഞ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവൾക്ക് ഇപ്പം തന്നെ ഒരു വേദന എല്ലാം ഉണ്ട്. എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ മരുമോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ നല്ല കാര്യത്തിനും നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൾ വേദന കൊണ്ടിങ്ങനെ ഇങ്ങനെ സഹിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ആശുപത്രിയിലേക്കുള്ള മുണ്ട് മുറിച്ച് വെക്കുന്നതും എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കുന്നതുമാണ് കാണിക്കുന്നത്. മൂത്ത കുട്ടിക്ക് 3 വയസ്സായി. ആ കുട്ടിക്കും ആശുപത്രിയിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സുകളും പിന്നെ ചായപ്പൊടി പഞ്ചസാര അങ്ങനെയെല്ലാം കുറേ ഇട്ട് കൊണ്ടുപോകാനുള്ള ഡബ്ബകളും എല്ലാമാണ് ഞാൻ വാങ്ങി ശേഖരിച്ച് വെച്ചത്. എല്ലാം പാക്കാക്കി വെക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ മുത്തുമണികൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തിന് വലിയൊരു സുഖമില്ല. കയല ചൊറഞ്ഞതുകൊണ്ട് നല്ലൊരു വേദനയും കളിയെല്ലാം ആയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ മുത്തുമണികൾ എനിക്ക് വേണ്ടി എൻ്റെ മരുമോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ തുടർന്ന് കാണുക സാബീത്ത എന്തെല്ലാമാണ് പേക്കാക്കുന്നത് എന്ന് നിങ്ങൾ കാണുക. അവിടെ നമ്മൾക്ക് കിടക്കാനും പിരിക്കാനുമുള്ള ബെഡ്ഷീറ്റുകളും അങ്ങനെ പലതും ഞാൻ ബാഗിലാക്കുന്നുണ്ട്. നിങ്ങൾ തുടർന്ന് കാണുക ഇൻഷാല്ലാ. തോർത്തെല്ലാം ഞാൻ അതിൻ്റെ കരയെല്ലാം അടിച്ച് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്രസവ വേദന വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. ഇൻഷാല്ലാ തുടർന്ന് നിങ്ങൾ കാണുക. ബാക്കിയെല്ലാം ആശുപത്രിയിൽ പോയാലും അവിടുത്തെ കാര്യങ്ങളും കുഞ്ഞിനെയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ തുടർന്ന് കാണുക ഇൻഷാല്ലാ. ആദ്യമായി കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അരികത്തുള്ള മണിവെല്ലാം അടിക്കുക. ഇൻഷാല്ലാ നിങ്ങൾ തുടർന്ന് കാണുക.